അതെ ശ്രുതി, ആദ്യം പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു കോട്ടിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോ കോട്ടിട്ട് വന്നിരിക്കുന്നത് കുട്ടി? ഇതാണോ? അതെ അതെ അതെ, അതാണ് ഞാൻ വീട്ടിൽ. ഇപ്പം നിങ്ങൾ കോട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനും ഒരു പാട്ടുകാരനും ഒരു കീബോർഡിസ്റ്റും ഒക്കെ കൂടെ തൃപ്പൂണിത്തുറയിലെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുറേ അധികം നാൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ വീട് ഞങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. കാരണം ഞങ്ങൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഹൗസ് ഓണർ കൊണ്ടുവന്നിട്ട് വേറെ ആൾക്കാരെ വീട് കാണിക്കും. ഈ വരുന്നവർക്ക് ആർക്കും ഈ വീട് ഇഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഈ വീട് കാണാൻ വരുന്നവൻ ഒരു കാലത്തും ഈ വീട് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സൂക്ഷിക്കുന്നത്. എൻ്റെ വാടക കൊടുക്കുക എന്ന് പറയുന്നത് അന്ന് എല്ലാവർക്കും പരിപാടി ഉണ്ടെങ്കിലൊക്കെ വലിയ മുട്ടാണ് ഈ വീടിന് വാടക കൊടുക്കാൻ. അപ്പം തിരക്കേടില്ലാത്തൊരു വലിയ വീടാണ്, ഓടിട്ട വീടാണ്, ഇച്ചിരി ചോർച്ചയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇത് വൃത്തിയായിട്ട് ഇരിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പം ഒരു മുറി ഞങ്ങളൊരു ഡ്രംസ് വായിക്കുന്നവനെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. കാരണം അവൻ്റെ ഈ ഡ്രംസൊക്കെ അവന് വീട്ടിൽ കൊണ്ടുവച്ച് ഒരുപാട് സ്ഥലം പോകുന്നതുകൊണ്ട് അവൻ ഷോ കഴിയുമ്പോൾ അവൻ്റെ ഡ്രംസ് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കും. അതിന് 500 രൂപ. പുറത്ത് രണ്ട് ബൈക്ക് വയ്ക്കും രണ്ട് കൂട്ടുകാരുടെ, അതിന് 250 രൂപ വെച്ച് മാസം. അങ്ങനെ 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 പലതരത്തിൽ ഞങ്ങൾ സബ് വാടകകൾക്ക് ഈ വീട് കൊടുക്കാൻ തുടങ്ങി. ഈ തൃപ്പൂണിത്തുറാമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ അവിടെ ഈ എലിമിനേഷൻ വർക്കിന് വരുന്ന ആൾക്കാർ, അല്ലാതെ വരുന്ന ചില കച്ചവടക്കാർ, ഇവർക്കൊക്കെ 2-3 ദിവസത്തേക്ക് താമസിക്കണമല്ലോ. ഇതിനൊക്കെ ഞങ്ങൾ ഈ വീട് സ്ഥിരമായിട്ട് കൊടുക്കും. പക്ഷെ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഒരു 10-15 പേര് കോട്ടൊക്കെ ഇട്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ ആരെങ്കിലും വന്നതാണോ നമുക്ക് അറിയത്തില്ല. എന്താ കോട്ടിട്ട് നിൽക്കുന്നു കുറേ അധികം ആൾക്കാർ. ഞാൻ പതുക്കെ, ഞാൻ താമസിക്കുന്ന വീടാണെങ്കിൽ ഞാൻ കയറി ചെന്നു. ഞാൻ പതുക്കെ എന്താ പരിപാടി നോക്കിയപ്പം ഒരു ചെയിൻ മാർക്കറ്റിങ്ങിന്റെ മീറ്റിങ്ങിന് കൊടുത്തേക്കാണ് എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു തനിയിൽ അവരുടെ മീറ്റിംഗ്. അതിൽ ഏറ്റവും വലിയ രസം, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഈ വീട് തന്നെ കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തുച്ഛമായ പൈസക്ക് 1000 രൂപയ്ക്ക് ആ വീടിന്റെ ഹോള് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന കണക്കുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കീഴെ 100 പേരെ കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എത്രയാണ്? 1 കോടി. നിങ്ങളുടെ കീഴെ 500 പേരെ 2 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ കോടികളുടെ കണക്ക് കഴിഞ്ഞിട്ട് ഇവര് തന്നെ ഈ കോട്ടിട്ട ആൾക്കാരൊക്കെ കൂടെ കഷ്ടപ്പെട്ട് പിരിവെടുത്തിട്ട് ഞങ്ങൾക്ക് 1500 രൂപ തന്നിട്ട് എല്ലാരും കൂടെ പോക്കളഞ്ഞു. കോട്ടിട്ട ഞാൻ വേറെ സ്ഥലത്തല്ല, ഞാനൊരിടത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ മുഴുവൻ കോട്ടിട്ട ആൾക്കാർ. കോട്ടിട്ട ആൾക്കാർ എന്നോട് പറഞ്ഞു, അതെ ഇത് കുറച്ച് പ്രീമിയം ക്ലാസ് ആൾക്കാരുടെ പരിപാടിയാണ്, അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിറ്റിൽ എന്തെങ്കിലും മോശം വർത്തമാനങ്ങൾ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോർത്ത് പറയരുത്. അപ്പം റെക്കോർഡ് ചെയ്ത ചില സ്കിറ്റുണ്ട്, അല്ലെ തന്നെ ഞങ്ങളുടെ പരിപാടിയിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്കിലും വീണ്ടും റീകളക്ട് ചെയ്ത് നോക്കി, അതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഒന്നുമില്ല. വീണ്ടും ഞങ്ങൾ വീണ്ടും ആലോചിച്ചു. പറയുന്നവരോട് ഞാൻ പറഞ്ഞു, എടാ വലിയ ആൾക്കാരാണ്, ഏറ്റവും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ പരിപാടിയാണ്, നമ്മൾ വളരെ നീറ്റായിട്ടും ഡീസൻ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഷോ കഴിഞ്ഞു. ഷോ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം 2-3 റൗണ്ട് കള്ളുകൂടിയൊക്കെ കഴിഞ്ഞു. കള്ളുകൂടി കഴിഞ്ഞിട്ട് 6 കോട്ടുകാർ വന്നിട്ട് എനിക്ക് ചുറ്റും വളഞ്ഞു. എനിക്ക് ചുറ്റും വളഞ്ഞ ശേഷം ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ ഈ ടെൻഷൻ്റെ ഇടയിൽ നിങ്ങളുടെ പരിപാടി കാണുന്നതൊക്കെയാണ് ഒരു റിലാക്സ് അല്ലേ സാറെ? നമുക്ക് പുള്ളീനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കണ്ടേ? ജേക്കബ് സാറെ റിലാക്സ് ചെയ്യിക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യ. പിന്നില്ലേ ജേക്കബ് സാറിന്റെ പാട്ട് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. ജേക്കബ് സാറെ കൊടുക്ക്. താനാരോ തന്നാരോ എന്നും പറഞ്ഞ് ജേക്കബ് സാർ ഒരു പാട്ട് പാടിയിട്ട് കേട്ടിട്ടുണ്ട്. ദ്വയാർത്ഥം പറയരുതെന്ന് പറഞ്ഞ ടീം ആ പാട്ടുണ്ടല്ലോ, എന്റെ 2 ചെവി 3 ദിവസം ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലത്തെ പാട്ടാണ് ഈ പുള്ളി പാടുന്നത്. എന്നിട്ടാണ് നമ്മളോട് ഇത് പറയുന്നത്. ജയറാമേട്ടൻ കാനഡയിൽ ഷോയ്ക്ക് പോയപ്പോൾ അവർക്ക് അവരുടെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റത്തിന് പ്രോഗ്രാം ജയറാമേട്ടൻ ഉണ്ടാവും. ജയറാമേട്ടൻ അവരെ ഒന്ന് പുള്ളി ചെണ്ടയാണല്ലോ, ജയറാമേട്ടൻ വായിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പ്രോഗ്രാമിനിടയ്ക്ക് ഇവരെല്ലാം കൂട്ടിട്ട് വന്ന് വന്നിരിക്കുക ചെണ്ടയായിട്ട്. അപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞു, അത് നമുക്ക് ഷോയുടെ മുൻപ് പറ്റില്ല, ഒന്നുകിൽ മുൻപ് നിങ്ങൾ കഴിഞ്ഞോണം അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, അവർക്ക് ഇടയിൽ കയറണം പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. പിന്നെ പുള്ളി ഒരു കാരണം കണ്ടെത്തി, പുള്ളി പറഞ്ഞു കൂട്ട് പറ്റില്ല, കൂട്ടിട്ടുകൊണ്ട് വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇപ്പൊ പ്രോഗ്രാം തുടങ്ങാറായി, അപ്പൊ ഒന്നും പെട്ടെന്ന് സംവിധാനങ്ങളില്ല. അപ്പൊ ഒരു കോട്ട അഴിച്ചു, അപ്പൊ നോക്കി വയറൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുക. ഈ കോട്ടൊക്കെ അഴിച്ച് നിൽക്കുന്നുണ്ട്, പാന്റ് മാത്രം, കോട്ടില്ല, ഷർട്ട് ചെണ്ട അങ്ങനെയുള്ളു, ഷർട്ട് ഇടാൻ പാടില്ല. അങ്ങനെ അത് വാങ്ങിയിട്ട് നിൽക്കുന്ന തന്നെ വേറെ അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞു, പെട്ടെന്ന് തോന്നുന്നു അവന്മാർ എന്നാലും വിടുന്നില്ലെന്ന് പറയുന്നു. അവസാനം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഇന്റർവെല്ലിന് കുറച്ച് നമ്മളങ്ങ് തള്ളി ലാസ്റ്റ് ഒരു ഐറ്റം വരെ എത്തിച്ചിട്ട് കൊടുക്കാൻ തീരുമാനമായി. അങ്ങനെ പ്രോഗ്രാം മുന്നോട്ട് പോയി. ഏകദേശം ആയപ്പോഴേക്കും നല്ല തണുപ്പാണ് കാനഡയിൽ, ചെണ്ടയൊക്കെ അങ്ങ് തണുത്തിട്ടേ. പിന്നെ ഇവർ അരങ്ങേറ്റം എങ്ങനെയായിരുന്നു അറിയോ? മറ്റേ റാഫിയുടെ ദഫ്മുട്ട് പോലെ. ഷാജിയുടെ എപ്പോഴെങ്കിലും ഫോർമൽ ഡ്രസ്സസ് ഇടാറുണ്ടോ? ഇപ്പം കോട്ട് സ്യൂട്ട് അങ്ങനെ? സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇട്ടുണ്ട്, അതൊക്കെയോ പടങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അല്ലാതെ പാലക്കാട് വൈകുന്നേരം മാർക്കറ്റിൽ പോകുമ്പോൾ എന്നാ ഒരു സ്യൂട്ട് ഇട്ടേക്കാം? അല്ലാതെ ഒരിക്കലും എനിക്ക് തോന്നണില്ല. മാക്സിമം ഇല്ല അങ്ങനെ ഒരു സമയം. ഒന്നാമത് എനിക്കത് അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ എനിക്കിഷ്ടമല്ല.
പൊതുവെ അങ്ങനെയുള്ള ഒരു വേഷം ഇത് ഇഷ്ടമല്ല. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് നൈറ്റ് ഡ്രൈവ് എന്നുള്ള മൂവിയില് ആ ഒരു വേഷത്തിൽ, അങ്ങനെ ഒരു വേഷത്തിലാണ്, വേഷവിധാനത്തിലാണ് എത്തിയത് അല്ലേ? ആ അതിൽ അതുപോലെ ഇപ്പൊ ഞാൻ തീർപ്പ് എന്ന് പറയുന്ന പുതിയ സിനിമ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ രതീഷ് അമ്പാട്ട് ഡയറക്ട് ചെയ്യുന്ന പടം, അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ആ പഴയ രീതിയിലുള്ളൊരു ഇൻ ചെയ്ത് കോട്ടും എന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു സ്വഭാവമുണ്ട് ആ വേഷത്തിൽ. ശരിക്കും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനും ഭംഗിയും ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഒക്കെ തോന്നുന്ന രമേശ് പിഷാരടി. രമേശ്, ഉത്തരം പറഞ്ഞ അത് ആരാണെന്നല്ലേ ചോദ്യം? ഭംഗിയില്ലാത്ത ആളെന്ന് പറഞ്ഞുകൊണ്ടിരാൻ പോകുന്നു, അപ്പൊ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു. ചായ ഉണ്ട് കേട്ടോ, വൈകിട്ട്. ഏറ്റവും ഭംഗി മമ്മൂക്ക തന്നെ. എക്സാക്ട്ലി, എക്സാക്ട്ലി.